കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ ഡൽഹി ചെലോ മാർച്ചുമായി കർഷകർ കർഷകർ ട്രാക്ടറുകളുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു പ്രതിഷേധം ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ അതിർത്തികളിൽ ബാരിക്കേഡും കമ്പിവേലികളും സ്ഥാപിച്ചു ഡൽഹി അതിർത്തിയിൽ കർഷകരെ തടയുന്നത് രാഹുൽ ഗാന്ധി കർഷകരുമായി സംസാരിക്കുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു സിംഹു അതിർത്തിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കർഷക സംഘടനകളെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ചരിത്രം അവർക്ക് പ്രതീക്ഷയും കേന്ദ്ര സർക്കാരിന് ആശങ്കയുമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത് ആവർത്തിക്കുമോ എന്നാണ് ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ ട്രാക്ടറുകളുമായി ഡൽഹി ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മാർച്ച് തടയാൻ ആ നീക്കങ്ങൾ തടയാനുള്ള ക്രമീകരണങ്ങളാണ് എനിക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസും അർദ്ധ വിഭാഗങ്ങളും എല്ലാം ഇവിടെയുണ്ട് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ബാരിക്കേഡുകളുണ്ട് അതോടൊപ്പം ഉച്ചഭാഷണികളുണ്ട് പക്ഷെ അതിനേക്കാൾ എല്ലാം അപ്പുറത്തെ കഴിഞ്ഞ തവണ സ്ഥാപിച്ചിരുന്നത് കേവലം ഈ ബാരിക്കേഡുകൾ മാത്രമാണ് എങ്കിൽ ഇത്തവണ അത് കോൺക്രീറ്റ് ഇട്ട് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം കാരണം ട്രാക്ടറുകൾ ഉപയോഗിച്ച് വലിക്കാനോ അല്ലെങ്കിൽ തള്ളി മാറ്റാനോ ശ്രമിച്ചാൽ ഒരു ഇഞ്ച് പോലും നീങ്ങാതിരിക്കാനാണ് ഈ ആറടി ഉയരമുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഉറപ്പിച്ചിട്ടുള്ളത് ഇത് ഒരു ലെയർ അല്ല ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങി ഒരു ആറോ ഏഴോ ലെയറായി ഇത്തരത്തിൽ ബാരിക്കേഡുകൾ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ നിരത്തുകയും അത് സിമെന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ അതുകൊണ്ട് തന്നെ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പോലീസ് നിൽക്കുന്നത് സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഡൽഹിയിൽ നിന്നും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിൽ നിന്നും ഇവിടെയുണ്ട് ഈ അതിർത്തി എന്ന് പറയുന്നത് ആണ് സിംഹുവിലെ മാത്രം കാഴ്ചയല്ല ഇത് തിക്രിയിലേക്ക് പോയാലും ഇല്ലെങ്കിൽ ഗാസിപൂരിലേക്ക് പോയാലും എല്ലാം ഇത് തന്നെയാണ് സാഹചര്യം ഡൽഹിയോട് ചേരുന്ന അതിർത്തി മാത്രമല്ല ഹരിയാനയും പഞ്ചാബും തമ്മിൽ അതിർത്തി പങ്കിടുന്നിടത്തും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആറടി ഉയരമുള്ള ബാരിക്കേഡ് കഴിഞ്ഞാൽ പിന്നെ മൂന്നടി ഉയരം ബാരിക്കേഡുകൾ കോൺക്രീറ്റിന്റെ അഞ്ച് ആറ് ലെയറുള്ള ബാരിക്കേഡുകളാണ് വെച്ചിട്ടുള്ളത് അതിന് മുകളിൽ അവയെല്ലാം തന്നെ തമ്മിൽ തമ്മിൽ വെൽഡ് ചെയ്ത് അല്ലെങ്കിൽ കമ്പി ഉപയോഗിച്ച് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണോ അതായത് ഒരു ബാരിക്കേഡ് മാത്രമായി ഇളക്കി മാറ്റാൻ കഴിയില്ല മാറ്റുകയാണെങ്കിൽ ഈ ആറ് ബാരിക്കേഡുകളും ഒന്നിച്ച് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ട്രാക്ടറിനെ കൊണ്ട് സംഭവിക്കില്ല എന്നാണ് അധികൃതർ കൂട്ടുന്നത് അതുകൂടാതെ അതിനു മുകളിൽ ഒരാൾ ചാടി ചാടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള കമ്പിവേലി മുൾവേലി എന്ന് തന്നെ വേണം പറയാൻ അതും പുത്തൻ പുതുതാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു എന്തായാലും ആ കമ്പി ും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സമരങ്ങളിൽ കണ്ട് പരിചയിച്ച പോലെയുള്ള ഇരുമ്പ് ബാരിക്കേഡുകൾ ഇത് വലിയൊരു അളവിൽ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അതിനു മുകളിലും ഈ സമാനമായ രീതിയിൽ ബാരിക്കേഡുകൾ ചാടിക്കടക്കാതിരിക്കാനുള്ള മുൾവേരികളെല്ലാം ഇവിടെ സ്ഥാപിച്ച ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഈ മുൾവേലുകൾക്ക് മുകളിലൂടെ ചാടിക്കടക്കാൻ കർഷകർ ശ്രമിച്ചാൽ അവർക്ക് പരിക്കേൽക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുമ്പോൾ അവർ ഒരു പക്ഷേ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് അധികൃതർ കണക്ക് കൂടുന്നത് പക്ഷേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ സമരത്തിൽ ഇതിനേക്കാൾ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു റോഡിൽ കുഴികുഴിച്ചിരുന്നു അതോടൊപ്പം തന്നെ ട്രാക്ടറുകൾ പോകാതിരിക്കാൻ മണ്ണിട്ടിരുന്നു ആ ക്രമീകരണങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് അന്ന് കർഷകർ ഡൽഹിയിലേക്ക് ട്രാക്ടർ ഉരുട്ടി കയറിയത് ഐ ടിഒ എന്ന് പറയുന്ന ഡൽഹി പോലീസിൻ്റെ സ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോലും ട്രാക്ടറുകൾ ഇട്ട് അവർ വട്ടത്തിൽ കറക്കിക്കൊണ്ടായിരുന്നു അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഒന്നര വർഷം ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന ഐതിഹാസികമായ ആ ഒരു പോരാട്ടത്തിൽ അവർക്ക് വിജയം ലഭിച്ചെങ്കിലും അവർക്ക് അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വീണ്ടും ഒരു സമരവുമായി അവർ ഈ രംഗത്ത് രംഗത്തേക്ക് എത്തുന്നത് പക്ഷേ ഇത്തവണ അവർ മുന്നോട്ട് വെക്കുന്ന പത്ത് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സാധാരണ പൗരനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് എന്ന് തന്നെ വേണം പറയാൻ ആ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ കഴിഞ്ഞാൽ അടുത്ത ലെയർ ആയിട്ട് വരുന്ന ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഈ കണ്ടെയ്നറുകൾ ഈ കണ്ടെയ്നറിനും ബാരിക്കേഡിനും ഇടയിലുള്ള ഈ സ്ഥലത്ത് പോലീസിന് നിലയുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്ഥലം ഒഴിച്ചിട്ടിട്ടുള്ളത് കർഷക സംഘടനകൾ നടത്തുന്ന റാലി ഇവിടേക്ക് എത്തുമ്പോൾ സിംഗു അതിർത്തിയിലേക്ക് എത്തുമ്പോൾ ഈ ഭാഗത്തുള്ള പോലീസ് പോലീസായിരിക്കും ആദ്യം അവരെ പിന്നീട് നേരിടുക ഈ ഇത്രയും ബാരിക്കേഡുകൾ കടന്നു വന്നാൽ പിന്നെ കണ്ടെയ്നറാണ് പക്ഷേ ഈ കണ്ടെയ്നറുകൾ കാലിയല്ല ഇതിനുള്ളിൽ നിറച്ചിട്ടുള്ളത് മണ്ണാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സമയം നോക്കുമ്പോൾ ആ സമയത്ത് കേവലം ബാ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് വെച്ചിരുന്നതെങ്കിൽ അത് ട്രാക്ടർ ഉപയോഗിച്ച് ഇടിച്ചുപൊളിച്ചും തള്ളി നീക്കിയുമായിരുന്നു അന്ന് കർഷകർ മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഈ മണ്ണ് ഇതിനുള്ളിൽ നിറച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കാണുന്ന കമ്പി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഈയൊരു കാണുന്ന ഇത്തരം വസ്തുക്കൾ ഈ റോഡിൽ കണ്ടെയ്നറുകൾക്ക് പിന്നിൽ റോഡിൽ അടിച്ചിറക്കി കണ്ടെയ്നറുകൾ പിന്നിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള ക്രമീകരണങ്ങൾ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത്രയും കഴിഞ്ഞാൽ പിന്നെയുള്ളത് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തടയലാണ് അതായത് വലിയ വലിയ ലോറികൾ അതോടൊപ്പം തന്നെ ക്രൈൻ എന്നിവയെല്ലാം തന്നെ റോഡിന് കുറുകെ കൊണ്ടിട്ട് അത് തടയാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തൽക്കാലം ഒരുക്കിയിട്ടുള്ളതെന്ന് പറയാം ഇത് സമാനമായ രീതിയിൽ ഡൽഹിയുടെ എല്ലാ അതിർത്തികളിലും എല്ലാ റോഡുകളിലും ഇതേ ക്രമീകരണങ്ങൾ പൊതുഗനാവിൽ നിന്ന് കോടികൾ മുടക്കി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കർഷകർ നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ഇൻഷുറൻസ് നൽകുക അവരുടെ കടങ്ങൾ എഴുത്തള്ളുക കൃഷി ആവശ്യത്തിനെടുത്തിട്ടുള്ള കടങ്ങൾ എഴുത്തള്ളുക പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ കർഷകരോട് ചർച്ചയിൽ മറുപടി നൽകിയത് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആ ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്ര മന്ത്രിമാർ തന്നെയാണ് എന്തായാലും അതൊന്നും സാധ്യമല്ല അവർക്ക് അവരുടെ കടങ്ങൾ എഴുതി സാധ്യമല്ല അവരുടെ വിളകൾക്ക് നിയമം മൂലം ഒരു മിനിമം താങ്ങുവില ഉറപ്പാക്കാമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കില്ല എന്നും പറഞ്ഞു കേന്ദ്ര സർക്കാർ അതിന് പിന്നാലെയാണ് ഡൽഹി ചെലോ മാർച്ചുമായി മുന്നോട്ട് പോകാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചത് ഇരുന്നൂറിലേറെ കർഷക സംഘടനകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയതര വിഭാഗം നയിക്കുന്ന ഈ ഒരു മാർച്ചിനെ നേരിടാനുള്ള സന്നാഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അർദ്ധസൈനിക വിഭാഗത്തെയും പോലീസിനെയും സായുധ വിഭാഗത്തെയും എല്ലാം വിന്യസിച്ചുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന കർഷകരെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് പൊതുഗത പൊതുജനത്തിന്റെ ജീവിതത്തെ സ്വാഭാവിക ജീവിതത്തെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ട്രാക്ടർ മാർച്ച് ഡൽഹിയിലേക്ക് നടക്കാൻ പോകുന്ന ട്രാക്ടർ മാർച്ച് തടയാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു ട്രാക്ടർ മാർച്ച് നടത്തിയ പ്പോൾ അന്ന് പോലീസിന് തടയാൻ സാധിക്കാതെ പോയി പക്ഷേ ഇത്തവണ അത്തരം ഒരു പിഴവുണ്ടാകാതിരിക്കാൻ തന്നെയാണ് എല്ലാ പഴുതുകളും അടച്ച് എല്ലാ വഴികളും അടച്ച് ഒരു വാഹനം പോലും അകത്തേക്ക് കയറാത്ത രീതിയിൽ ഈ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നത് ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് റോഡുകളിലേക്ക് അല്ലെങ്കിൽ ഡൽഹിക്ക് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ട്രാക്ടറുകളുടെ ടയറുകൾ പഞ്ചറാക്കാനുള്ള ഉപകരണങ്ങൾ വരെ ഇതിനോടകം തന്നെ ഇപ്പോൾ അതിർത്തികളിൽ എത്തിയിട്ടുണ്ട് പലയിടത്തും റോഡ് കുഴിച്ച് ആണികൾ സ്ഥാപിച്ച ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിലും പഞ്ചാബിൽ നിന്ന് ഇതിനോടകം തന്നെ റാലി പുറപ്പെട്ടു കഴിഞ്ഞു അല്ലെങ്കിൽ മാർച്ച് പുറപ്പെട്ടു കഴിഞ്ഞു അവരെപ്പോൾ ഡൽഹിയിലെത്തുന്നു അപ്പോൾ മുതൽ വലിയൊരു സംഘർഷാവസ്ഥയിലേക്കായിരിക്കും ഡൽഹിയുടെ അതിർത്തികൾ മാറുക വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അത് കൂടുതൽ രൂക്ഷമാകും നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹിയുടെ അതിർത്തിയിലും ഡൽഹിക്കകത്തും പലയിടത്തും ഹരിയാനയിൽ ജനജീവിതം പോലും ഈ ഗതാഗത കുരുക്ക് മൂലവും അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണം മൂലവും ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഹരിയാന യിലെ പതിനഞ്ച് ജില്ലകളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് ഇവിടെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ കനത്ത കാവലിലും നിരീക്ഷണത്തിനുമാണ് നഗരത്തിലെ ഓരോ മുക്കും മൂലയും എന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെല്ലാം നടക്കാനിരിക്കുകയാണ് കർഷകർ ഒരിക്കൽ കൂടി സമരമായി രംഗത്ത് മൂന്നാം തവണയും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന പ്രഖ്യാപനം പാഴായി പോകുമെന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദിയും ഭയപ്പെടുന്നുണ്ടാകണം എന്നിരുന്നാൽ തന്നെയും കർഷകരെ ഒരു കാരണവശാലും ഡൽഹിയിലേക്ക് കയറ്റി വിടില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിനായി ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സി ലിങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ അതിർത്തികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്